ഇന്നലെ രാജസ്ഥാൻ തോറ്റത് മലയാളികൾക്കും സഞ്ജു ആർ ഫാൻസിനും ഏറെ നിരാശ നൽകിയ കാര്യമാണ്. തോൽവിയേക്കാൾ തോറ്റ രീതിയാണ് കൂടുതൽ പരിതാപകരം. എന്നാൽ നിങ്ങൾ RCB, MI, PBKS എന്നീ ടീമുകളിൽ ഒന്നിന്റെ ആരാധകരാണെങ്കിൽ ഏറ്റവും ബെസ്റ്റായ കാര്യമാണ് ഇന്നലത്തെ റിസൾട്ട്. പോയിന്റ്സ് ടേബിളിൽ ഈ ടീമുകളുടെ പ്ലേ ഓഫ് ചാൻസസ് ഇരട്ടിയായി. 11 കളികളിൽ 10 പോയിന്റാണ് രാജസ്ഥാന്. SRHനെതിരെ ജയിച്ചിരുന്നെങ്കിൽ അവർ മൂന്നാമതെത്തുമായിരുന്നു. നെറ്റ് റൺ റേറ്റ് ആനുകൂല്യം അവർക്ക് മറ്റ് എതിരാളികളില്ലാതാക്കിയേനെ. എന്നാൽ ഇന്നലെ തോറ്റതോടെ രാജസ്ഥാന്റെ പ്ലേ ഓഫ് പ്രതീക്ഷകൾ കുറഞ്ഞു. മുംബൈ, പഞ്ചാബ്, RCB ടീമുകൾക്കും നിലവിൽ 10 പോയിന്റാണ്. ഒരു കളി കുറവാണ് രാജസ്ഥാനേക്കാൾ കളിച്ചത്. അതിനാൽ അടുത്ത കളി ജയിക്കുന്ന ടീം മൂന്നാം സ്ഥാനത്തേക്ക് കുതിക്കും. ഇന്നത്തെ PBKS KKR മത്സരത്തിൽ PBKS ജയിച്ചാൽ അവർ മൂന്നാമതെത്തും. സ്വാഭാവികമായും ഇന്ന് പഞ്ചാബ് തോൽക്കാനാണ് മുംബൈ RCB ഫാൻസ് ആഗ്രഹിക്കുക. നാളത്തെ MI vs RCB പോരാട്ടം അപ്പോൾ ആവേശകരമാകും. ഈ മൂന്ന് ടീമിനും ഇപ്പോൾ ഈക്വൽ ചാൻസ് ആണ് നിലവിലുള്ളത് എന്ന് വ്യക്തം. മൂന്ന് പേർക്കും നെറ്റ് റൺ റേറ്റ് മൈനസിലാണ്. അതിനാൽ അതിൽ ആശങ്കപ്പെടേണ്ട. അടുത്ത കളി ജയിക്കുക എന്നതാണ് ചെയ്യേണ്ടത്. മുംബൈ RR, SRH, GT എന്നിവരാണ് ഇനി RCBയുടെ എതിരാളികൾ. KKR, DC, RR എന്നിവർ PBKS ന്റെയും. ഇതിൽ DC ക്കെതിരെ രണ്ട് കളികളുണ്ട്. മുംബൈക്കാകട്ടെ ടഫായ മൂന്ന് മാച്ചുകളടക്കം നാല് കളികൾ ബാക്കിയുണ്ട്. RCB, GT, LSE, SRH എന്നിവരാണ് എതിരാളികൾ. രാജസ്ഥാന്റെ തോൽവിയോടെ ടോപ്പ് ഫോറിൽ ഒരു സ്ഥാനം GT ഉറപ്പിച്ചു. Top 2 ഫിനിഷ് ചെയ്യുക എന്നതാണ് ഇനി അവരുടെ ടാർഗറ്റ്. മൂന്ന് മാച്ചിൽ രണ്ടെണ്ണം ജയിച്ചാൽ ചെന്നൈക്കും രണ്ടാം സ്ഥാനം ഏകദേശം ഉറപ്പിക്കാനാകും. IPL അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത കോമ്പറ്റീഷനാണ് ഇത്തവണ. ഓരോ മത്സരവും ടേബിളിനെ മാറ്റിമറിക്കും. എല്ലാ അപ്ഡേറ്റുകൾക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.